ഇതാണ് ഷംസു. ഈ നമ്മുടെ കുടുംബശ്രീ പവലിയനിൽ തന്നെയാണ് ഷംസുവിൻ്റെയും സ്റ്റാളുള്ളത്. ഇവിടെ ഒത്തിരി വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. സൂര്യകാന്തി തേന്, അതുപോലെ തന്നെ സാധാരണ തേന്, പിന്നെ ബീ വാക്സ് ബോഡി മോയ്സ്ചറൈസർ. പുള്ളിക്കാരി, എനിക്ക് തോന്നുന്നു തേനീച്ചയുമായിട്ടാണ് കൂടുതൽ അടുപ്പം എനിക്ക് തോന്നുന്നു. എന്തായാലും തേനീച്ചയുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട്. ഞാൻ പറയാതെ ഷംസുവിനോട് തന്നെ ചോദിക്കാം, പറയൂ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് സ്പെഷ്യൽ വെറൈറ്റീസ്? സ്പെഷ്യൽ വെറൈറ്റി എന്ന് പറയാൻ സൂര്യകാന്തി തേൻ ഇറ്റാലിയൻ ബീസിൻ്റെതാണ്. അത് നമ്മൾ സൂര്യകാന്തി പാടത്ത് കൊണ്ടുപോയിട്ട് അവർ ഫ്ലവറിങ് ചെയ്യുന്ന സമയത്ത് ഇറ്റാലിയൻ ബീസിനെ അവിടെ വെച്ചിട്ട് അവർ പിന്നെ ഫ്ലവറിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് അത് മാത്രമായിട്ട് നമ്മൾ ബീസിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പിന്നെ ഹണിയാണ് സൺഫ്ലവർ ഹണി. സൺഫ്ലവർ ഹണിക്ക് ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. മേഡം കഴിച്ചു നോക്കിയാൽ അറിയാം. അതെ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്കൊരു തുള്ളി ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ തന്നു. ശരിക്കും നല്ല വ്യത്യാസം, നമ്മുടെ സാധാരണ തേനെ അനുസരിച്ച് അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നേരം ഷംസു എന്നോട് പറഞ്ഞു, ഈ ഇത് നമ്മൾ കുഞ്ഞുങ്ങൾ പല്ല് തേക്കാൻ തുടങ്ങുന്നത് മുതലേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാമെന്ന്. അല്ലേ, അതിനെപ്പറ്റി പറയും. കൊടുക്കാന്നല്ല, നമുക്ക് പല്ല് തേക്കുന്നത് ഹണി വെച്ച് പല്ല് തേക്കാം. കാര്യം നമ്മുടെ പേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും വിഷമൊന്നും ഞാൻ പറയണില്ല, ഞങ്ങൾ മറ്റുള്ളവരെ കുറിച്ചൊന്നും പറയണില്ല. പക്ഷേ അത് വയറ്റി ചെല്ലുമ്പോഴത്തേക്കും പിള്ളേരുടെ വിശപ്പെല്ലാം മാറും. ഇതാകുമ്പോഴത്തേക്കും നല്ല എൻസൈം വയറ്റി പോവും, വിശപ്പുണ്ടാവും. കുട്ടികളുടെ ആരോഗ്യം നിലനിർത്താൻ ബെസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല, വലിയവർക്കായാലും ശരി. ഇത് പല്ല് തേക്കുന്നത് കൊണ്ട്, ഞാൻ പല്ല് തേക്കാറുണ്ട്, പല്ല് തേക്കുന്നതുകൊണ്ട് നല്ല എഫക്റ്റീവായിട്ടുള്ളതുണ്ടാവും. പിന്നെ തേനല്ലേ, തേന് നമ്മൾ അമ്മ ഞങ്ങൾ നമ്മളെ പ്രസവിക്കുമ്പോൾ നമുക്ക് തരുന്ന എന്താണ് ഫസ്റ്റിൽ? മുലപ്പാലിനേക്കാളും മുമ്പിൽ തരുന്നത് തേനാണ്. അപ്പോൾ തേൻ അമൃതാണ്, ഒരു ശരിക്കും തേൻ അമൃതാണ്. അത് ഞാൻ കള്ളം പറയണല്ല. പിന്നെ എനിക്കാണെങ്കിൽ ഫാമുണ്ട്, അവിടെ നിന്ന് കിട്ടുന്നതാണ്. പക്ഷേ ഈ സൺഫ്ലവർ ഹണി നമ്മുടെ ഗോവൻ സാറെന്ന് പറയും, നമ്മുടെ പ്രസാദ് സാറിനൊക്കെ അറിയാം, ഞങ്ങൾ വലിയ ഫ്രണ്ട്സാണ് പ്രസാദ്. അപ്പോൾ പിന്നെ പ്രസാദ് സാറിനെ അറിയാം, സാറിന് നല്ലപോലെ അറിയാവുന്ന വ്യക്തിയാണ് ഗോവൻ സാർ. അദ്ദേഹത്തിൻ്റെ ഇതാണ് ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇറ്റാലിയൻ ബീസ് ഉള്ളത്. അവർ അവിടെ നിന്നാണ് ഞാൻ സൺഫ്ലവർ ഹണി കളക്ട് ചെയ്തിട്ട് ഞാൻ സെയിൽസിന് വെച്ചിരിക്കുന്നത്. നല്ല പ്യുവർ ഹണിയാണ്, യാതൊരു മായവും ഇല്ലാത്ത, ഉറപ്പായിട്ടും വിശ്വസിച്ച് വാങ്ങാം, ഉറപ്പായിട്ട്. അത് ഞാൻ പറയും, മഠത്തിനോട് പറയുന്നതല്ല, ഉറപ്പ് കൊടുക്കുകയാണ് ഞാൻ. അത് ഷംസുവിൻ്റെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഷംസുവിന് അതിനെപ്പറ്റി പറയുമ്പോൾ 100 നാവാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഷംസുവിൻ്റെ സ്കിന്നൊക്കെ നല്ല തിളങ്ങുന്നുണ്ട്. ഈ തേനൊക്കെ മുഖത്ത് വയ്ക്കാറുണ്ടോ? തേൻ മാത്രമല്ല, തേനിൻ്റെ വി വാക്സ് കൊണ്ടിട്ട് മോയ്സ്ചറൈസർ, പെയിൻ ബാം. ഞാൻ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയിൽ ബി വാക്സ് കൂടെ ചേർത്തുണ്ടാക്കിയ മോയ്സ്ചറൈസറുണ്ട്. എനിക്ക് 63 ഉണ്ട് കേട്ടാ, അതുകൂടെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയ മോയ്സ്ചറൈസർ, പെയിൻ ബാമുണ്ട്. അതുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം ചേച്ചി എന്ന് വിളിച്ചു. പിന്നെ അയ്യോ, ഇനി അത്രയും പ്രായമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ പേര് വിളിച്ചു, പക്ഷേ ഇപ്പോൾ ധൈര്യമായിട്ട് വിളിച്ചോളാനുള്ള അർത്ഥത്തിലാണ് 63 എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എനിക്ക് ഷംസു എന്ന് വിളിക്കാനാണ് തോന്നുന്നത്, കാരണം അത്രത്തോളം യങ് ആയിട്ടിരിക്കുകയാണ്, എനർജറ്റിക് ആയിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഞാൻ ചായയും പാലും ഒന്നും കുടിക്കാറില്ല. ശരിക്കും പറയാം, രാവിലെ ഞാൻ തേനും വെള്ളമാണ് കുടിക്കാറ്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ടിപ്സ് കിട്ടും, നമ്മുടെ ജീവിതത്തിന് നമുക്ക് സഹായിക്കുന്ന ഒരുപാട് നല്ല പ്രോഡക്ട്സ് കിട്ടും. എല്ലാവരും ഈ കുടുംബശ്രീ പവലിയനിലുള്ള ഷംസു ചേച്ചിയുടെ ഈ സ്റ്റാള് സന്ദർശിക്കാൻ മറക്കരുത്. പറയാം, കേരളീയ ഫംഗ്ഷൻ ഒരു കൾച്ചറിൻ്റെ പാർട്ടായിട്ട് കാണുകയാണെങ്കിൽ എത്ര നമ്മുടെ സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ നടന്നിരുന്നാൽ പോലും കൾച്ചർ അല്ലെങ്കിൽ ട്രഡീഷനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതത്തിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ വേണമെങ്കിൽ ഇത് എടുക്കാമല്ലോ, ലൈക്ക് കേരളീയം നമ്മുടെ കൾച്ചറിനെയും ട്രഡീഷൻസിനെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഫംഗ്ഷനായിട്ട് വേണമെങ്കിൽ അതിനെ കണ്ടൂടെ? ഭദ്ര പറഞ്ഞതുപോലെ മുണ്ട് മുറുക്കി കൊടുത്തിട്ട് നമുക്ക് കൾച്ചർ വേണോ? നമ്മൾ രണ്ട് സൈഡും പറയണം കാര്യം, കൾച്ചറും ഇതും മറന്നുള്ളത് വേണ്ട. ബട്ട് അതുപോലെ തന്നെ ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ളൊരു പരിപാടി, അതൊന്ന് കുറച്ച് ലിമിറ്റ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. അതീന അങ്ങനെയാണ് പറയുന്നത്, എന്താ മോളുടെ അഭിപ്രായം? കാണാൻ പോയോ? ഇല്ല, ഞങ്ങൾ ഇന്ന് പോണം, കാണുന്നേ ഉള്ളൂ. ഞങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ കേരളീയ വേദിയിൽ എന്തായിരിക്കും കാണാൻ പോണത്? അറിയില്ല, ഞങ്ങൾ ആക്ച്വലി ഒന്നും കണ്ടില്ല ഇതുവരെ. ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അത് കണ്ടവർ പറഞ്ഞു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു എന്നുള്ള ഇതൊക്കെ പറഞ്ഞു. കൾച്ചറൽ പ്രോഗ്രാംസ് മാത്രം മതി, ഫുഡ് വേണ്ട? ഫുഡ് വേണം, ഫുഡ് ഫുഡ് മുഖ്യമാണല്ലോ. ഓക്കെ, എന്തായാലും നല്ല എനർജറ്റിക് ആയിട്ടുള്ള 3 പെൺകുട്ടികളാണ് കണ്ടിരിക്കുന്നത്. നിങ്ങൾ കോച്ചിങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് പോട്ടെ. നാളെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നു, ഓ നമ്മൾ പണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആളല്ലേ, ഭദ്ര IAS ആണ്, അദീന IAS ആണ്, മോളെ പേര് പറഞ്ഞു, മേഘ IAS ആണ് എന്നൊക്കെ പറയുന്നൊരു സമയം ഉണ്ടാവട്ടെ.